ആഘോഷവേളകളിൽ പലപ്പോഴും നമ്മളിൽ ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നത് വഴിയോര കച്ചവടക്കാരെയാണ്. വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കുന്നതായിരുന്നു പ്രധാന കാരണം. പൊതുവെ കോവിഡ് തീർത്ത പ്രതിസന്ധികൾക്കിടയിൽ ഇത്തവണത്തെ ഓണവും എത്തിയപ്പോൾ വഴിയോര കച്ചവടക്കാരെ തിരയുന്ന കണ്ണുകൾക്ക് ഇത്തവണ നിരാശയാണ് ഫലം. കണ്ണൂരിൽ നിന്നുള്ള ഈ കാഴ്ചകൾ പറയും കൂടുതൽ വിശേഷങ്ങൾ. ചിങ്ങം പിറക്കുമ്പോൾ തന്നെ നഗരത്തിന്റെ മുക്കിലും മൂലയിലും വഴിയോര കച്ചവടങ്ങൾ സ്ഥാനം പിടിക്കും. ഇത് സാധാരണക്കാരുടെ സ്വപ്നങ്ങളായിരുന്നു. കോവിഡ് മഹാമാരിക്കൊപ്പം ഓണവും എത്തിയപ്പോൾ സാധാരണക്കാരിൽ ഭൂരിഭാഗം പേരും പ്രതീക്ഷ വച്ചിരുന്നതും വഴിയോര കച്ചവടക്കാരെയാണ്. അത്യാവശ്യത്തിനുള്ള വസ്ത്രങ്ങളും പച്ചക്കറിയും പാത്രങ്ങളും പൂക്കളും വരെ കണ്ണൂർ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപമുള്ള ഈ ഫുട്പാത്തിൽ നിന്നും ആളുകൾ കഴിഞ്ഞ ഓണക്കാലം വരെ വാങ്ങിയതാണ്. എന്നാൽ ഇത്തവണ ഇവിടങ്ങൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. സാധാരണ ഓണക്കാലമാവുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്നവരുടെ തിക്കും തിരക്കും ആളുകളെ ആകർഷിക്കാൻ ഓരോ സാധനങ്ങളുടെ വിലയും ഉറക്കെ വിളിച്ചു പോകുന്ന കച്ചവടക്കാരുടെ ബഹളവും കൊണ്ട് നഗരം ഉഷാറാവും. എരിപ്പൊരി വെയിലിൽ നിന്ന് പരസ്പരം ഉച്ചത്തിൽ കച്ചവടക്കാർ വിലപേശുമ്പോൾ ആ ശബ്ദങ്ങളിൽ പ്രതീക്ഷയുടെയും സന്തോഷത്തിന്റെയും മാറ്റൊലിയുമുണ്ടാകും. ഇക്കുറി കോവിഡ് മഹാമാരി ഇവരുടെ ജീവിത സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ഭാഗമായി വഴിയോര കച്ചവടത്തിന് വിലക്ക് വീണെങ്കിലും ഓണക്കാലമെങ്കിലും മടങ്ങിവരവ് പ്രതീക്ഷിച്ചിരുന്ന കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ഇക്കുറി നിരാശ തന്നെയാണ് ഫലം. വിലക്കുറവിൽ സാധനങ്ങൾ നോക്കിയും കണ്ടും തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതിനാൽ വഴിയോര കച്ചവടക്കാരെ ആശ്രയിക്കുന്നവർ ഏറെയാണ്. വസ്ത്രങ്ങൾ പോലും കീശക്കീറാതെ വാങ്ങിക്കാമെന്നതുകൊണ്ട് കുടുംബത്തോടൊപ്പം ഇവിടെ എത്തുന്നവരാണ് അധികവും. എന്നാൽ കോവിഡ് മൂലം ഇവിടങ്ങളിൽ കച്ചവടം നടത്തരുതെന്ന നിർദ്ദേശം കണ്ണൂർ കോർപ്പറേഷൻ നൽകുകയും വഴിയോര കച്ചവടങ്ങൾ അടപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടങ്ങളിൽ വിൽക്കാനെത്തുന്നവരിൽ പലരും അന്യസംസ്ഥാനക്കാരാണ്. മാത്രമല്ല ഇവിടങ്ങളിൽ ആളുകളെത്തുന്നത് മൂലം തിരക്കനുഭവപ്പെടാമെന്നതിനാലും മുൻകരുതലെന്നോളമാണ് വഴിയോര കച്ചവടങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ നിർദ്ദേശം നൽകിയത്. ഈ പ്രതിസന്ധിയെ തുടർന്ന് വർഷങ്ങളായി വഴിയോര കച്ചവടം കൊണ്ട് മാത്രം ജീവിച്ച നിരവധി ആളുകൾ ഈ തൊഴിൽ ഉപേക്ഷിച്ചുപോയി. ഓണക്കാലത്ത് ഇവിടങ്ങളിൽ തദ്ദേശീയരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വസ്ത്രങ്ങളും പൂക്കളും എത്തിച്ച് വിൽപ്പന നടത്തുന്ന പതിവും ഇക്കുറി ഇല്ലാതെയായി. ഇന്നവരുടെ വിലപേശലുകളില്ല. നിറഞ്ഞ പുഞ്ചിരിയും ചേട്ട ചേച്ചി എന്ന സ്നേഹത്തിൽ ചലിച്ച വിളികളുമില്ല. നഗരത്തിലെ വലിയ വ്യാപാരശാലകളിലെ പോലെ വർണ്ണപ്പകിട്ടൊന്നുമില്ലെങ്കിലും സാധാരണക്കാരന്റെ ഓണം കളറാക്കിയിരുന്നത് ഇവർ തന്നെയായിരുന്നു. ഓണക്കാലം എത്തിയെന്ന് ഓർമ്മിപ്പിക്കുന്നവർ അവരില്ലാത്തതുകൊണ്ട് തന്നെയാകണം കൊറോണ കാലത്തെ ഓണത്തിന് പഴയ ഭംഗിയില്ലാത്തത്. ന്യൂസ് ഡെസ്ക്, കേരള ന്യൂസ്.